ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത് ഹൈദരാബാദിലുള്ള ശബരിമല. ഇത് മിനി ശബരിമല എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കേൾക്കുന്നത് ഇങ്ങനൊരു അമ്പലത്തെക്കുറിച്ച്. എനിക്ക് അറിഞ്ഞിടത്തോളം ഇതൊരു പുതിയ അമ്പലമാകാനാണ് ചാൻസ്, കാരണം അവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ കയറി വരുന്നിടത്ത് നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ. അത് കറുത്തപ്പൻ കറുത്തയ്യൻ എന്നൊക്കെ പറയുന്ന ദൈവങ്ങളാണ്. അറിയണില്ല കേട്ടോ അതൊക്കെ ആരാണ് എന്താണെന്നൊന്നും. ഇങ്ങനെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ശബരിമല ഞാൻ ഏതോ ഫോർത്ത് ക്ലാസ്സിൽ എപ്പോഴോ പോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് അസലെ ഓർമ്മയേ ഇല്ല എങ്ങനെയുണ്ട് എന്നുള്ളത്. ഫോട്ടോയിലൊക്കെ കാണുന്നത് ഏകദേശം ഇതേപോലെയുള്ള കളറിലൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്കത്ര ഐഡിയ ഇല്ല കേട്ടോ. ഇതിപ്പോൾ വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം. കൊടിമരമൊക്കെയാണ് അവിടെ പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത് പുതിയതാണെന്ന്. ഇത് ബാക്ക് സൈഡിലുള്ള ഉപദേവതകളാണ്. അത് ശ്രീകോവിലും കാണുന്നുണ്ടല്ലോ, ഗോൾഡ് കളറിലായിട്ടുണ്ട്. നമ്മൾ വെളിയിൽ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ. ഒരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ പോലെ ഉണ്ടാവും, ഒരുപാട് ഉള്ളിലേക്കാണ്. പുതിയ പുതിയ ബിൽഡിങ്സുകളൊക്കെ അവിടെ വരുന്നതേ ഉള്ളൂ. ആ ബാക്കിൽ നാല് ഉപദേവതകളുണ്ട്, അതിൽ മാളികപ്പുറം ഒന്നുണ്ട്, പിന്നെ സുബ്രഹ്മണ്യനും ശിവന് വിനായകന്, ഇത്രയും പേര് തന്നെ ഉള്ളൂ. പിന്നെ ഗോൾഡ് കളറിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, കാണുന്നത് നമ്മുടെ ശ്രീകോവിലാണ്. ശ്രീകോവിലിനുള്ളിലിരിക്കുന്നത് നമ്മുടെ സെയിം ശബരിമലയിലുള്ള അതേ മൂർത്തി തന്നെയാണ് കേട്ടോ. ശാസ്താവ് നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്നില്ലേ, ഈ പുലിപ്പുറത്തിരിക്കുന്നതല്ലാത്ത ഇനി ഒരു രൂപം, ആ രൂപത്തിലുള്ള അയ്യപ്പനെയാണ് കാണുന്നത് കേട്ടോ. അത് അവർ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, പക്ഷെ ഞങ്ങൾ ചെന്ന ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാം ഉൾഭാഗം. പിന്നെ ഇതാണ് 18-ാം പടി, അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മേ ബി അതൊക്കെ ഇപ്പോൾ ഇത് പുതിയതായിട്ട് പണിതായത് കൊണ്ടാവും. ഇനിയിപ്പോൾ അതിൽ പഞ്ചലോഹമൊക്കെ കവർ ചെയ്തിട്ട് ഓൺലി അയ്യപ്പന്മാർക്ക് വേണ്ടി മാത്രം ഓപ്പൺ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മുകളിൽ നിന്ന് നോക്കിയാലുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത്. അല്ലേ ഞാൻ പറഞ്ഞത്, വീടുകളൊന്നും അങ്ങനെ കാണാനൊന്നുമില്ല, കുറച്ച് ഉള്ളിലേക്കാണ്. ഇത് നമ്മൾ സ്റ്റെപ്സ് താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് മലയാളികളുടെ അല്ല കേട്ടോ. നോർമലി ഇവിടെ ഹൈദരാബാദിലുള്ള അയ്യപ്പൻ്റെ അമ്പലമൊക്കെ മലയാളികളുടെയാണ്, പക്ഷേ ഇത് വന്നിട്ട് സന്ദീപാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോയിലുണ്ടല്ലോ, ആ ആളുണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇങ്ങനത്തെ സ്വാമികൾ, ആശ്രമം, ട്രസ്റ്റൊക്കെ ഒരുപാട് അമ്പലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ടൂറിസ്റ്റ് പ്ലേസ് മാതിരി ഒരുപാട് ഭംഗിയായി ചെയ്തിട്ട് ഒരുപാട് പിന്നീട് അവർ ഒരു ചാർജ് വയ്ക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു അമ്പലത്തിൻ്റെ ഒരു ഫീലിംഗ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ഇവൻ ഇവിടെ പൂജ ചെയ്യുന്നവരും ഈ ആശ്രമത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ആളുകളായിരുന്നു, അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തിരുമേനിമാരെ ഒന്നും കണ്ടില്ല അവിടെ. പിന്നെ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോഴേക്കും ഏതോ ഒരു രഥം മാതിരി ഒരു വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എന്തെങ്കിലും ഉത്സവത്തിന് യൂസ് ചെയ്യുന്നതായിരിക്കാം. പിന്നെ ഇവിടെ ഒരു കുളം അത് മാതിരി ഒന്നുണ്ട്, സ്വിമ്മിംഗ് പൂളോ കുളമോ എന്തോ മാതിരി ഒന്നുണ്ട്. അതിനുള്ളിലെ വെള്ളം അസൽ നന്നല്ല, മേ ബി അതൊക്കെ അവർ പണി ചെയ്യാൻ പോണതേ ഉണ്ടായിരുന്നായിരിക്കുള്ളൂ.